നമസ്കാരം ഒക്ടോബറിലും വൈദ്യുതിക്ക് യൂണിറ്റിന് പത്തൊൻപത് പൈസ സർചാർജ് തുടരും ഒക്ടോബറിലേക്ക് പത്ത് പൈസ സർചാർജ് ഏർപ്പെടുത്തി വൈദ്യുതി ബോർഡ് തിങ്കളാഴ്ച വിജ്ഞാപനം ഇറക്കി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച യൂണിറ്റിന് ഒൻപത് പൈസ ഒക്ടോബറിലും തുടരും ഇത് രണ്ടും ചേർത്താണ് പത്തൊൻപത് പൈസ നൽകേണ്ടി വരുന്നത് ഓഗസ്റ്റിൽ വൈദ്യുതി വാങ്ങാൻ വേണ്ടി വന്ന അധിക ചെലവാണ് ഒക്ടോബറിൽ ബോർഡ് ഈടാക്കുന്നത് അറുപത്തി പോയിന്റ് എട്ട് രണ്ട് കോടിയാണ് ഓഗസ്റ്റിലെ അധിക ചെലവ് ഇതനുസരിച്ച് യൂണിറ്റിന് മുപ്പത്തിയേഴ് പൈസയാണ് ഈടാക്കേണ്ടത് എന്നാൽ മാസം പരമാവധി പത്ത് പൈസയെ പാടുള്ളൂവെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ നിയന്ത്രണമുണ്ട് അതിനാലാണ് സർ ചാർജ് പത്ത് പൈസയിൽ നിർത്തിയത് ശേഷിക്കുന്ന ഇരുപത്തേഴ് പൈസ ഓഗസ്റ്റിലെ കുടിശ്ശികയായി കിടക്കും ഇങ്ങനെ പല മാസങ്ങളിലെ കുടിശ്ശിക ഈടാക്കാൻ പിന്നീട് ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കും മഴ കുറഞ്ഞതും വില കുറഞ്ഞ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതും കാരണം സെപ്റ്റംബറിലും ബോർഡിന് വൻതോതിൽ അധിക ചെലവ് ഉണ്ടായിട്ടുണ്ട് അതിനാൽ നവംബറിലും പത്ത് പൈസ ചുമത്താനാണ് സാധ്യത കമ്മീഷൻ നേരത്തെ അനുവദിച്ച ഒമ്പത് പൈസ സർചാർജ് ഒക്ടോബറിന് ശേഷം പുനഃപരിശോധിക്കും എന്നാൽ വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് കൂടിക്കൂടി വരുന്നതിനാൽ കമ്മീഷൻ ഇത് ഒഴിവാക്കാൻ ഇടയില്ല അതിനാൽ പത്തൊൻപത് പൈസ സർചാർജ് ഇനിയും മാസങ്ങളോളം തുടരാനാണ് സാധ്യത വൈദ്യുതി നിരക്ക് വർധന ഈ മാസം അവസാന ആഴ്ച റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിക്കാനിരുന്നതാണ് എന്നാൽ വില കുറഞ്ഞ ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരും കെ എസ് ഇ ബിയുമായി കമ്മീഷന് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനാൽ നിരക്ക് വർധന തീരുമാനിക്കുന്നത് വൈകാനാണ് സാധ്യത വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി വരുന്ന ഇന്ധനത്തിന്റെ വിലവർദ്ധന മൂലം ഉണ്ടാകുന്ന അധിക ചെലവാണ് സർചാർജായി ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് യൂണിറ്റിന് നാൽപ്പത്തിനാല് പൈസ ഈടാക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു ആദ്യം കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നത് എന്നാൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഇല്ലാതെ കെ സി ബിക്ക് ഈടാക്കാവുന്ന പരമാവധി നിരക്ക് പത്ത് പൈസയാക്കി കുറയ്ക്കുകയാണ് കമ്മീഷൻ ചെയ്തത് ഇതേ തുടർന്നാണ് നിലവിലെ സർചാർജിന് പുറമെ പത്ത് പൈസ കൂടി അധികമായി ഈടാക്കാൻ കെ സി തീരുമാനിച്ചത് ഫെബ്രുവരി ഒന്നു മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയായിരുന്നു യൂണിറ്റിന് ഒൻപത് പൈസ സർചാർജായി ഈടാക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആദ്യം ഉത്തരവിട്ടിരുന്നത് ഇതാണ് പിന്നീട് ഒക്ടോബർ വരെ നീട്ടിയത് നിലവിൽ രണ്ടുതരം സർചാർജാണ് ഉള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ച് അനുവദിക്കുന്നതും പുതിയ കേന്ദ്ര ചട്ടങ്ങൾ അനുസരിച്ച് ബോർഡിന് സ്വയം പിരിച്ചെടുക്കാവുന്നതുമാണ് സർചാർജുകൾ ആദ്യത്തെ സർചാർജ് ഇനത്തിലാണ് യൂണിറ്റിന് ഒൻപത് പൈസ ഈടാക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ താപവൈദ്യുതി വാങ്ങിയ ഇനത്തിലെ അധിക ചെലവാണിത് കേരളം വൈദ്യുതി വാങ്ങുന്ന താപനിലയങ്ങളിൽ ഇറക്കുമതി ചെയ്ത വില കൂടിയ കൽക്കരി ഉപയോഗിച്ചതാണ് വില ഇത്രയും കൂടാൻ കാരണം സംസ്ഥാനത്തെ ഇതര വിതരണ ലൈസൻസുകളുടെ ഉപയോക്താക്കൾക്കും ഇത് ബാധകമാണ് ആയിരം വാർഡ്സ് വരെ കണക്റ്റഡ് ലോഡ് ഉള്ളതും പ്രതിമാസം നാൽപ്പത് യൂണിറ്റിൽ കവിയാതെ ഉപഭോഗമുള്ളതുമായ ഗാർഹിക ഉപയോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്